भगवान अवतारम ന്യൂ സ്പെഷ്യൽ ക്രിസ്മസ് വ്ളോഗ് ഓഫ് മെൽട്ടിംഗ് മൊമെന്റ്സ് കിച്ചൺ. അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കും കുക്കിങ്ങും അതുപോലെ തന്നെ എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ബിസിയാണെന്നറിയാം. അപ്പോൾ നമ്മൾ മെൽട്ടിംഗ് മൊമെന്റ്സിലും ഇതുപോലെ തന്നെ എല്ലാവരും റെഡിയാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾക്ക് കുറച്ച് സ്പെഷ്യൽ ഡിഷും കൂടെ വേണ്ട എന്തായാലും. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ഡിഷാണ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. ഒരു മെയിനും ഒരു ഡെസേർട്ടും ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഡിഷ് എന്താന്ന് പറയട്ടെ. നമ്മൾ മെയിൻ ഡിഷ് ചെയ്യുന്നത് ബേക്ക്ഡ് ടർക്കിയാണ്. ഇവിടെ എല്ലാവരും ക്രിസ്മസിന് മെയിനായിട്ട് ചെയ്യുന്ന ഒരു ഒരു ഡിഷാണ്. പക്ഷെ ഞാനിവിടെ ആദ്യമായിട്ടാണ് ടർക്കി ബേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡെസേർട്ടിന് നമ്മൾ ചെയ്യുന്ന കസ്റ്റേർഡ് ട്രൈഫിളാണ്. വൺ ഓഫ് ദ സമ്മർ ഫേവറേറ്റ് ഡെസേർട്ടാണ്. അപ്പം എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്യുന്നതന്നെ വിചാരിക്കുന്നു. അപ്പം ഈ രണ്ട് ഡിഷിനും ഒരു ദിവസം മുന്നേ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ട്രൈഫിളാണ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ടർക്കി എങ്ങനെയാണ് സ്റ്റഫ് ചെയ്യണതെന്നൊക്കെ നോക്കാം. അപ്പം ആദ്യം നമുക്ക് ട്രൈഫിള് ശരിയാക്കാം. ട്രൈഫിൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം. മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ട്രൈഫിൾ ബൗളാണ്. ഇപ്പൊ ഇത് മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ഗ്ലാസ് ബൗൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഹൈറ്റ് വേണം, കാരണം നമ്മളിത് ലെയർ ചെയ്യാണ് ചെയ്യണം. പിന്നെ ഇത് സ്പോഞ്ച് കേക്ക് ആണ്. ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡിമെയ്ഡ് സ്പോഞ്ച് കേക്ക് ആണ്. പിന്നെ ഫ്രൂട്ട്സ്, എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ, മാൻഡറിൻസ്, അതുപോലെ മാംഗോ, കുറച്ച് ബെറീസ് ആണ്, വൈൽഡ് ബെറീസ് ആണ്. പിന്നെ അതുപോലെ ഞാനിവിടെ സ്ട്രോബെറീസും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കസ്റ്റേർഡ്. നമുക്ക് ഹോം മെയ്ഡ് കസ്റ്റേർഡ് ചെയ്യാം, പക്ഷെ ഞാനിപ്പോ ഇവിടെ റെഡിമെയ്ഡ് കസ്റ്റേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ടോപ്പിങ്ങിന് നല്ല ഫ്രഷ് ചെറീസും ഉണ്ട്. പിന്നെ ഇതിൽ ഒരു ഇൻഗ്രീഡിയന്റും കൂടി ഉണ്ട്, വിപ്പ് ക്രീം. ഞാനത് വിപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് അതും കൂടെ യൂസ് ചെയ്യാം. ഒരു ലെയർ കേക്ക് ആണ് വെക്കുന്നത്. നമുക്ക് ഓരോ കേക്ക് ഏറ്റവും ബോട്ടം ലെയറിൽ ഒന്ന് വെച്ചു കൊടുക്കാം. കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലായിട്ട് നമുക്ക് സ്ട്രോബെറീസ് വെക്കാം. അപ്പൊ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഒരു ലെയർ, ഇപ്പൊ ഒറ്റ ഒരു ലെയർ സ്ട്രോബെറീസ് വെച്ചു. ഇനിയിപ്പൊ അതിന്റെ മുകളിലേക്ക് നമ്മൾ കസ്റ്റേർഡ് ഒഴിക്കുകയാണ്, കേക്കിന്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. നമ്മളൊരു സ്പാറ്റില യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കേക്കിന്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ലെയർ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാണ്. ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തു. നമുക്ക് ഒരു ലെയർ ഫ്രൂട്ട്സിന്റെ മേളിൽ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മള് വിപ്പ് ക്രീമിന്റെ ഒരു ലെയർ ആണ് ഇടുന്നത്. ഓൾറെഡി ഞാൻ വിപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടുണ്ട് ഇടാൻ സുഖത്തിന്. ഈ സ്റ്റെപ്പ് വീണ്ടും നമ്മൾ ഫുൾ ആവുന്ന വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നെക്സ്റ്റ് സ്ട്രോബെറീസ് വെക്കുകയാണ്. Thank you.
അപ്പൊ നമ്മളുടെ ട്രൈഫിൾ ഇവിടെ റെഡിയാണ്. ഇത് നമ്മളെപ്പോഴും ഒരു ദിവസം മുന്നേ ചെയ്തു വെക്കണം. ഇപ്പൊ ഇന്ന് സെർവ് ചെയ്യാനാണെങ്കിൽ ഇന്ന് രാവിലെ ഉണ്ടാക്കിയതൊന്നും അത്ര അങ്ങ് ശരിയാവില്ല. കാരണം ഈ കേക്കിലേക്ക് ഈ കസ്റ്റേർഡും ക്രീമും ആ ഫ്രൂട്ടിന്റെ ജ്യൂസും ഒക്കെ അങ്ങ് വലിഞ്ഞ് നല്ല ടേസ്റ്റ് ആണിത്. അപ്പൊ ഇതൊരു ഫാമിലി ഡെസേർട്ട് ആണ്. അപ്പോ ഇതിങ്ങനെ എടുത്ത് സെർവ് ചെയ്യേണ്ട ആവശ്യമില്ല, ടേബിളിൽ വെക്കുക, എല്ലാവരും ഇതിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ട്രൈഫിൾ ഡെസേർട്ട് നമ്മളിപ്പോ ഫ്രിഡ്ജിലേക്ക് വെക്കും, എന്നിട്ട് നാളെയാണ് ക്രിസ്മസ് ടൈമിനാണ് നമ്മളിത് പുറത്തെടുക്കുള്ളൂ. അപ്പോ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ടർക്കിയുടെ റെസിപ്പിയാണ്. അങ്ങനെ നമ്മളിപ്പോ മെയിൻ ഡിഷായ ടർക്കി എങ്ങനെയാണ് ചെയ്യണതെന്നും അതിന്റെ പ്രിപ്പറേഷൻ നമ്മളിപ്പോ ഒരു ദിവസം മുന്നേ ചെയ്ത് വെക്കുകയാണ്. പക്ഷെ നമ്മൾ നാളെയാണ് ഇത് ബേക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഇവിടെ മേടിച്ചിരിക്കുന്നത് ഒരു 2.75 kg ടർക്കിയാണ്. അപ്പം നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഫില്ലിങ്സും അതുപോലെ കൂടുതലും ഇത് ഒരു ഭയങ്കര ലീൻ മീറ്റ് ആണ്, പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന ഒരു മീറ്റ് ആണ്, ചിക്കൻ പോലെ അല്ല. അപ്പൊ നമ്മളിത് ഫുള്ള് ബട്ടർ വെച്ചാണ് കോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി ബട്ടറിലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ബട്ടർ ഒന്ന് ജസ്റ്റ് ഫോക്ക് വെച്ചൊന്ന് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ആ ലെമണിന്റെ ഗ്രേറ്റഡ് ലെമൺ ഇടാണ്. നെക്സ്റ്റ് പാർസ്ലി, എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക്, ഇതുകൂടെ നമുക്ക് ഇനി സോൾട്ടും പെപ്പറും കൂടെ ആഡ് ചെയ്യാം. പെപ്പർ ക്രഷ് ചെയ്ത് ഇടാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ബട്ടർ മാറ്റിവെക്കാം. നമ്മുടെ ബട്ടർ മിക്സ് ഇവിടെ റെഡിയാണ്. നമുക്ക് ഇനി കുറച്ച് ടർക്കിയില് കുറച്ച് പണി ചെയ്യാനുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞാൻ ഈ ടർക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിന്റെ നെക്കും എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇനി ഇതിന്റെ സ്കിന്നിൽ നമ്മൾ പോക്കറ്റ്സ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇടയിലേക്കാണ് നമ്മൾ ഈ ബട്ടർ നിറച്ച് വെക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഈ ടർക്കി സ്റ്റഫ് ചെയ്യുന്നത്. അപ്പൊ ഒട്ടും തന്നെ ഡ്രൈ ആവില്ല ബേക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഞാനിവിടെ പോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പാറ്റുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ടർക്കിയുടെ ബോട്ടം പോർഷനിലുള്ള സ്കിന്ന് ചുമ്മാ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ സ്പാറ്റുല മെല്ലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അറ്റം വരെ വേണ്ട, ജസ്റ്റ് ഒരു സൈഡിലേക്കൊക്കെ എത്താൻ പാകത്തിന് മതിയാവും. മെല്ലെ ചെയ്യണമല്ലേ, സ്കിന്നിന് വിട്ടുപോകും. ആവശ്യത്തിനുള്ള പോക്കറ്റ്സ് ഒക്കെ നമ്മള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ബട്ടർ ഫില്ല് ചെയ്യണതിന് മുന്നേ നമുക്ക് ഈ ടർക്കിയുടെ ഉള്ളില് സ്റ്റഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ അതിലേക്ക് കുറച്ച് പെപ്പറും സോൾട്ടും ഇട്ടുകൊടുക്കാം. കുറച്ച് സോൾട്ടും കൂടി ഇടാണ്. എന്നിട്ടൊന്ന് മെല്ലെ റബ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തേക്ക്. അപ്പൊ ഇതിലേക്ക് ഞാനൊരു 2 സവാള ജസ്റ്റ് ഇതുപോലെ ഹാഫ് ആയിട്ട് തൊലിയോടെ തന്നെ കട്ട് ചെയ്തതും ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അതും ഒരു ലെമൺ, അത് നമ്മൾ നേരത്തെ ആ റെന്റിന് വേണ്ടി യൂസ് ചെയ്ത അതേ ലെമൺ തന്നെ 2 ഹാഫായിട്ട് എടുത്ത് അതും കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മളിവിടെ ഒരു 2-3 ബേ ലീവ്സ് എടുത്തിട്ട് അതും കൂടി ഇതിന്റെ ഇടയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് ബട്ടർ ഇതുപോലെ എടുത്തിട്ട് ചെറിയ ബോളാക്കുക. എന്നിട്ട് നമുക്കത് സ്കിന്നിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡിൽ ഹോൾഡ് ചെയ്തിട്ട് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ബട്ടർ എടുത്തിട്ട് വെക്കുക. എന്നിട്ട് മെല്ലെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ മേളിലേക്കൊക്കെ പൊക്കോളൂ. ഇപ്പൊ ഇതിൽ അത്യാവശ്യം ബട്ടർ എല്ലാം ഉള്ളില് ഫില്ല് ചെയ്തിട്ടുണ്ട് പോക്കറ്റ്സിലൊക്കെ. ഇനി ബാക്കിയുള്ള ബട്ടർ വെച്ച് ഫുള്ളായിട്ട് നമുക്ക് തേച്ചു കൊടുക്കാം.
ടർക്കിയിപ്പോ ഫുള്ള് മാരിനേഷനെല്ലാം കഴിഞ്ഞു. ഞാൻ ഇനിയിപ്പോ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു ദിവസത്തേക്ക് വെക്കാണ്. നമ്മളിപ്പോ ഇതിനെ നാളെയാണ് ബേക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇതേ നോക്കിയ നമ്മളുടെ ടർക്കി ഇവിടെ നല്ല അടിപൊളിയായി ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞ് നമ്മളിതിന് ഫ്രിഡ്ജിലേക്ക് വെക്കും. നാളെ ക്രിസ്മസ് ഡേക്കാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ 24th നൈറ്റ് ഇപ്പൊ ഇവിടെ സാന്റയ്ക്കുള്ള ഫുഡ് ഒക്കെയാണ്. സാന്റയ്ക്ക് കുക്കീസും ചോക്ലേറ്റ് കുക്കീസും മിൽക്കും ഉണ്ട്, അതുപോലെ തന്നെ റെയിൻഡിയറിനുള്ള ക്യാരറ്റും ഉണ്ട്. കുറച്ച് റെയിൻഡിയർ ഫുഡ് നമ്മൾ പുറത്ത് കൊണ്ട് സ്പ്രിങ്കിൾ ചെയ്യും. അപ്പൊ അത് എന്താണെന്ന് പിന്നെ നോക്കാം. നമ്മളിപ്പോ എവലിൻ ഇപ്പൊ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. എന്നാലാണ് എവലിന് ഗിഫ്റ്റ് കിട്ടുള്ളൂ. നമ്മള് റെയിൻഡിയറിന്റെ ഫുഡ് ഇവിടെ പുറത്ത് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഗ്ലിറ്ററും ഇട്ടിട്ടുണ്ട്. എനിക്കിവിടെ കാണാം. അപ്പൊ ഇവിടെ പിള്ളേരുടെ ഒരു വിശ്വാസം എന്താ വെച്ചാല്, ഈ റെയിൻഡിയർ ഇങ്ങനെ ആകാശത്ത് പറന്നു നടക്കുമ്പോ മൂൺ ലൈറ്റിന്റെ ആ ഒരു പ്രകാശത്തിൽ ഈ ഗ്ലിറ്റർ സ്പാർക്കിൾ ചെയ്യും. അപ്പൊ അവരിവിടെ വന്ന് അവിടെ വന്ന് ലാൻഡ് ചെയ്യും. എന്നിട്ട് സാന്റ പോയിട്ട് കുക്കീസും മിൽക്കും കുടിച്ച് ഗിഫ്റ്റ് വെക്കും. എന്നിട്ട് ആ സമയം കൊണ്ട് റെയിൻഡിയറിന് നമ്മളുടെ ഫുഡും കഴിക്കാൻ പറ്റും, ക്യാരറ്റും കഴിക്കാൻ പറ്റും. അപ്പൊ എവലിൻ ഇപ്പൊ ഇത് പോയി സ്പ്രെഡ് ചെയ്യും ലോണിലൊക്കെ. അപ്പൊ ഇന്നത്തെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞു. നമ്മള് അങ്ങനെ എല്ലാ കുക്കിങ്ങിനുള്ള സെറ്റപ്പും റെഡിയായി. അപ്പൊ ബാക്കി എല്ലാം നാളെ കാണാം. അപ്പോ അതുവരെ See you tomorrow, everyone. Okay, bye. Bye bye. ഹലോ എവറി വൺ, മെരി ക്രിസ്മസ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഡേ ആണെന്ന്. അപ്പൊ നമ്മുടെ ടർക്കി ഒരു ദിവസം നല്ല സുഖമായിട്ട് ഫ്രിഡ്ജിലിരുന്ന് മാരിനേഷൻ ഒക്കെ കഴിഞ്ഞ് റെഡിയായി. നമ്മളിനി ഇത് ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആ ടർക്കിയുടെ നെക്കും ലിവറും ഹാർട്ടും അതും എടുത്ത് ഞാൻ ഈ ട്രേയുടെ നടുക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ഈ ടർക്കിനെ എടുത്ത് വെച്ച് കുറച്ച് വെജിറ്റബിൾസും വെച്ച് സീസണിങ്ങും ചെയ്ത് നേരെ അവനിലേക്ക് വെക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ഒരു ബേക്കിംഗ് ട്രെയിൽ ഞാൻ ടിൻ ഫോയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നല്ല ഫ്രഷ് പാസ്ലി ലീവ്സ് ഈ ഒരു ഇതിന്റെ മേളിലേക്ക് വെച്ചുകൊടുക്കുകയാണ്. നമുക്ക് അതിലേക്ക് ഈ ടർക്കിനെ എടുത്ത് വയ്ക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതെല്ലാം റോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പംപ്കിൻ, ക്യാരറ്റ്, കുമ്മറ, അതുപോലെ തന്നെ റെഡ് ഓണിയനും വൈറ്റ് ഓണിയനും ആണ്. നമുക്ക് ഇത് ഇതിന്റെ സൈഡിലൊക്കെ വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ മേളിലേക്ക് നമുക്ക് ഈ ടർക്കി വെച്ചിരുന്ന അതേ ആ ഗാർലിക് ബട്ടർ നമുക്ക് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിന്റെ മേളിലൊക്കെ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇതില് നേരത്തെ തന്നെ യൂസ് ചെയ്ത ഗാർലിക് ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ മേളിൽ ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുകയാണ്. ടർക്കിയുടെ മേലെയും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിന്റെ മേലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഈ ബട്ടർ കൂടാണ്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഇതിന്റെ മേലെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ടർക്കി ഇപ്പൊ ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്റെ ഓവൻ ഇപ്പൊ 220°C പ്രീ ഹീറ്റഡ് ആണ്. വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ പുറത്തെടുത്ത് ഒന്ന് ഓയിൽ ബാസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിലെ ലിക്വിഡ് വെച്ചിട്ട് ബാസ്റ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചെടുത്ത് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പൊ നമ്മൾക്ക് ആദ്യം ഇതൊന്ന് 10 മിനിറ്റ്സ് ഓവനിലേക്ക് വെക്കാം. ടർക്കി ഇപ്പൊ 15 മിനിറ്റ്സ് ഓവനിൽ നിന്ന് വെച്ച് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇനിയിപ്പോ വീണ്ടും ആ ഗാർലിക് ബട്ടറും അതുപോലെ ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഒരു ലിക്വിഡും വെച്ച് ബാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മള് ഞാനിവിടെ ബേക്കൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഈ ബ്രസ്റ്റിന്റെ അവിടെ നമ്മൾ വെച്ചു കൊടുക്കും. അപ്പൊ ഒട്ടും തന്നെ ഡ്രൈ ആവാണ്ട് നമുക്ക് ടർക്കി നല്ല ജ്യൂസി ആയിട്ട് കിട്ടും.
അപ്പോൾ ഞാനിപ്പോൾ ബേക്കണും എല്ലാം വെച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് തിരിച്ച് ഓവനിലേക്ക് വെച്ച് എവറി 15 മിനിറ്റ്സ് or 20 മിനിറ്റ്സ് നമ്മൾ വീണ്ടും പുറത്തേക്ക് എടുത്ത് ഇതുപോലെ ബാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലിക്വിഡ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് ഡ്രൈ ആയി പോകാണ്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എൻഡ് റിസൾട്ട് നമുക്ക് ക്രിസ്മസ് ഡിന്നർ ടൈമിൽ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നമുക്കിത് തിരിച്ച് വയ്ക്കാം. ചാനൽ ലൈക്ക് ചെയ്യ, ഷെയർ ചെയ്യ, സബ്സ്ക്രൈബ് ചെയ്യ. ഇറ്റ്സ് ബൈ ഫ്രം ഓൾ ഓഫ് us. ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്. ബൈ ബൈ. വളരെ സമാധാനപരമായിട്ട് അധികം ഒച്ച ഒന്നും വെക്കാതെ ഒരു ഗാനം ആലോചിച്ചേ. എടോ ഉദാസിന്റെ മനെ ബെദ്ദഹേവി പുൽത്തൊഴുത്തിൽ യേശുദേവൻ പെറ്റുവീണേ നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. ബെദ്ദഹേവി പുൽത്തൊഴുത്തിൽ യേശുദേവൻ പെറ്റുവീണേ നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. അടിപൊളി സിംഹമാണടാ യേശുദേവൻ, അടിപൊളി സിംഹമാണടാ യേശുദേവൻ. യൂദാസേ നീ ഓർത്തു വെച്ചോ മോനെ പാണി തരും. ബെദ്ദഹേവി